ദൈവത്തിൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണെന്ന് യിരെമ്യാവ് തൻ്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതെ, ഇതൊരു തീ പോലെയാണ്. ചെറിയൊരു തീ വലിയ കാട് കത്തിക്കും. ഒരു ഉണർവിന് വേണ്ടി ഈ വചനമെന്ന തീ നമ്മുടെ ദേശത്ത് ഉപയോഗിക്കപ്പെടട്ടെ. ഏത് കഠിന ഹൃദയത്തെയും ഉടച്ചു പണിയുന്ന പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഓരോ വീടുകളിലിരുന്ന് പലയിടങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന, സ്ഥിരമായി നിരന്തരമായി പങ്കെടുക്കുന്ന, ഇന്ന് ആദ്യമായി പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ദൈവകൃപ പകരണമേ. പരിശുദ്ധ ആത്മാവിൻ്റെ വലിയൊരു നവീകരണം എല്ലാവർക്കും വേണ്ടി അങ്ങ് ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Spirit.
പരിശുദ്ധാത്മാവിനെ കൂടാതെ പുതിയ നിയമസഭയ്ക്ക് ഒരു ചുവട് പോലും വെക്കാൻ കഴിയില്ല. യേശു പറഞ്ഞു, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നോളണം, അത് ലഭിച്ചിട്ട് നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെ സാക്ഷികളാകും. ഞാൻ അയക്കുന്ന കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു ആരാധനയും ആരാധനയല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്ത ഒരു കൂട്ടായ്മയും കൂട്ടായ്മയല്ല. അതുകൊണ്ട് ഒരു സഭയുടെ പാസ്റ്റർ എന്ന നിലയിൽ മുന്നിൽ നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സഭ യോങ്കിച്ചോയുടെ സഭ, അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എന്റെ സഭയുടെ സീനിയർ പാസ്റ്റർ ഞാനല്ല, പരിശുദ്ധാത്മാവാണ്. അദ്ദേഹത്തിന്റെ ചർച്ചിൽ ഒരു കസേര ഒഴിപ്പിച്ചിട്ടിട്ടുണ്ട്, അത് പരിശുദ്ധാത്മാവിനെന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ പുറകിലെ സീറ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. പ്രധാന പാസ്റ്റർ പരിശുദ്ധാത്മാവാകട്ടെ. നമ്മുടെ സഭയുടെ, നമ്മുടെ വീടിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ നായകൻ പരിശുദ്ധാത്മാവാകട്ടെ. പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ജയകരമാകും. ഇസ്രായേൽ മക്കളെ നയിച്ചത് യഹോവയാം ദൈവം. പുതിയ നിയമസഭയെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ശിഷ്യന്മാരെ നയിച്ചു. ഇപ്പോഴിതാ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടുന്നു. നമുക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതെ, നമുക്ക് ശ്വസിക്കാൻ പോലും കഴിയില്ല. നമ്മൾ ശ്വസിക്കുന്നത് പോലും കർത്താവ് നമുക്ക് ഓക്സിജൻ തന്നതുകൊണ്ട്. നമ്മൾ ഓക്സിജൻ അകത്തോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ അതിന്റെ പ്രവർത്തനം ശരിയായി നടന്നില്ലെങ്കിൽ നമുക്ക് ഈ ഓക്സിജൻ അകത്തോട്ട് എടുക്കുവാനോ അതിന്റെ അടുത്ത പ്രവർത്തനങ്ങൾ തുടരുവാനോ കഴിയില്ല. നമുക്ക് ഒരു വാക്ക് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ്, നമുക്ക് ഇരിക്കുവാൻ എഴുന്നേൽക്കാനും കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയാണ്. ഓരോ നിമിഷവും കർത്താവിന്റെ ആത്മാവ് തന്നെയാണ് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെടാം, നമ്മൾ ജയാളികളാണ്. നമ്മെ നയിക്കുന്നത്, ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ എല്ലാ പ്രവൃത്തികൾക്കായിട്ടും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ഒന്ന് രണ്ട് പ്രാർത്ഥന വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. സുജിത് വർഗീസ്, കരുനാഗപ്പള്ളി. കോവിഡ് കാരണം എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. പല ജോലികൾക്ക് ശ്രമിക്കുന്നുവെങ്കിലും ഒന്നും ശരിയാകുന്നില്ല. വലിയ സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്നു. കടബാധ്യതയുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിവാഹം കഴിഞ്ഞത്. എന്നാൽ ഭാര്യ വീട്ടിലേക്ക് പോയി. ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. ബദർ സുജിത്ത് വർഗീസ് അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് ഒരു അത്ഭുതം പ്രിയപ്പെട്ടവന് വേണ്ടി ചെയ്യണം. കർത്താവിന്റെ വലിയ പ്രവൃത്തി ആ വീട്ടിൽ നടന്നു എന്ന് കേൾക്കണം. തന്റെ ഭാര്യ യേശുവിന്റെ നാമത്തിൽ കടന്നു വന്നവർ ഒരുമിച്ച് പാർക്കട്ടെ. അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. ഒരു അത്ഭുതകരമായ ജോലി പ്രിയപ്പെട്ടവന് വേണ്ടി തുറന്നു കൊടുക്കണമേ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. അടുത്തത് രാധ അമ്മച്ചി. സ്കൂളിൽ ജോലിക്ക് പോയിരുന്നു, എന്നാൽ ഇപ്പോൾ പണിയില്ല. നമുക്കറിയാം ഈ സീസണിൽ പലരുടെയും ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മച്ചിയുടെയും ജോലി നഷ്ടപ്പെട്ടു. കടബാധ്യതയുണ്ട്. ശരീരം മുഴുവൻ വേദനയാണ്. മരുമകൻ മദ്യപാനിയാണ്. ഇത് കേൾക്കുമ്പോഴേ അറിയാം വീടിന്റെ ചിത്രം. പ്രിയ മാതാവ് ഇന്നും അധ്വാനിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. മകളുടെ ഭർത്താവ് മദ്യപാനത്തിലാണ്. മദ്യപാനി പഴുന്തുണി ഉടുക്കുമെന്നാണ് ദൈവവചനം വായിക്കുന്നത്. അപ്പോൾ ആ വീടിന്റെ അവസ്ഥ ദാരിദ്ര്യമാണ്. വളരെ വേദനകൾ ബുദ്ധിമുട്ടുമുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം പ്രിയ മാതാവിന് വേണ്ടി സംഭവിക്കട്ടെ. രാധ അമ്മച്ചിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തനിക്കൊരു നല്ല ജോലി ഉണ്ടാകട്ടെ. ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകട്ടെ. തന്റെ മകളുടെ കുടുംബജീവിതം അനുഗ്രഹമാകട്ടെ. അവർ കുടുംബമായി യേശുവിന്റെ മക്കളായി അനുഗ്രഹീതരായി മാറട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇതുപോലെ ഭാരപ്പെടുന്ന ടീച്ചേഴ്സിനെ, സ്കൂളിൽ ജോലിക്ക് പോകുന്ന ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ വാതിലുകൾ തുറക്കണമേ കർത്താവേ. കുടുംബങ്ങളിൽ സമാധാനം പകരണം യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഒട്ടനവധി പ്രാർത്ഥന വിഷയങ്ങൾ പലയിടത്തുനിന്ന് ഞങ്ങൾക്ക് അയക്കുന്നു. ഇനിയും നിങ്ങൾക്ക് അയക്കാം.
വാട്സാപ്പിൽ ഓഡിയോ മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങൾ അടിയന്തിരമായിട്ടുള്ളത് കുറിച്ചെടുത്ത് പറ്റുന്നതുപോലെ പ്രാർത്ഥിക്കാം. അല്ലാത്തത് പ്രൈസ് ജനറേഷൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇടുകയും അനേകർ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അത് ഞങ്ങളെ ദൈവമാക്കിയ ഒരു വിശ്വസ്തമായ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ ചെയ്യുവാൻ കഴിവിൻ്റെ പരമാവധി താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന വചനം എബ്രായ ലേഖനം 4:12 വാക്യം ആദ്യം നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായുത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവവചനത്തിൻ്റെ പ്രാപ്തി പറയുകയാണ്, ദേഹത്തെ തൊടും, ദേഹിയെ തൊടും, ആത്മാവിനെ തൊടും, ചിന്തകളെ തൊടും, നമ്മുടെ ഭാവങ്ങളെ തൊടും. ദൈവവചനത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. ദൈവവചനം ഇടിമിന്നലുകളേക്കാൾ വേഗത്തിൽ, ശബ്ദ തരംഗത്തേക്കാൾ വേഗത്തിൽ പായുന്നു. അതുകൊണ്ട് യെശയ്യാവിൽ പറയുന്നു, ഞാൻ അയക്കുന്ന വചനം അതിൻ്റെ കാര്യം സാധിക്കാതെ മടങ്ങി വരില്ല. ദൈവം അയക്കുന്ന വചനം പുറപ്പെട്ടു പോയാൽ ഉടനെ അതിൻ്റെ കാര്യം സാധിക്കും. വെളിച്ചമുണ്ടാകട്ടെ, ഉടനെ വെളിച്ചമുണ്ടായി. പർവ്വജാതികൾ ഉണ്ടാകട്ടെ, പർവ്വജാതികൾ ഉണ്ടായി. മൃഗജാലങ്ങൾ ഉണ്ടാകട്ടെ, അത് ഉടനെ ഉണ്ടായി. ദൈവത്തിന്റെ വചനമാണ് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തത്. മനുഷ്യർ ചെയ്താലോ? മനുഷ്യർക്ക് ഇന്ന് വരെ ഒരു ജീവിയെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. റോബോട്ടിനെ ഉണ്ടാക്കി, റോബോട്ടിന് ബാറ്ററി വർക്കായില്ലേ, റോബോട്ട് വർക്കാകത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു പരസ്യം കണ്ടു, റോബോട്ടിന്റെ കുഞ്ഞുങ്ങളെ വിൽക്കാനുണ്ടെന്ന്. ഇങ്ങനെയുള്ള പൊട്ടത്തരമുള്ള പരസ്യത്തിനൊന്നും ആരും പൈസ അയച്ചു കൊടുക്കരുത്. നമ്മുടെ പൈസ പോക്കാണ്. റോബോട്ടിന്റെ കുഞ്ഞുങ്ങളെ വിൽക്കാനുണ്ടെന്ന് ഇങ്ങനെയുള്ളതൊന്നും വിശ്വസിക്കരുത്. ഒന്നിനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല മനുഷ്യന്. ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും ഒരു രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ചന്ദ്രനില് റോക്കറ്റ് അയച്ചു, ഇനി മറ്റു പലയിടങ്ങളിലേക്കും അയച്ചു. ഇതുകൊണ്ടൊന്നും നമുക്ക് ഒരു പ്രയോജനവും, നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടന്നാൽ നമുക്കൊരു പ്രയോജനമുള്ളൂ. ഒരിക്കൽ കുറേ ശാസ്ത്രജ്ഞന്മാരിരുന്ന് പറഞ്ഞെന്നാ പറയുന്നത്, ഞങ്ങൾ ചേർന്ന് മനുഷ്യനെ ഉണ്ടാക്കാൻ പോവുകയാണ് മണ്ണിൽ നിന്ന്. ഉടനെ ദൈവം പറഞ്ഞു, മണ്ണ് അവിടെ ഇട്ടേക്ക്, മണ്ണ് ഞാനുണ്ടാക്കിയാണ്, നിങ്ങൾ വേറെ എന്തിൽ നിന്നെങ്കിലും ഉണ്ടാക്കിക്കോ. ഇതൊരു തമാശയാണ്, വാസ്തവമല്ലേ? ദൈവം ഉണ്ടാക്കിയതിൽ നിന്നല്ലേ ഈ മനുഷ്യർ മുഴുവനും ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാറുണ്ടാക്കിയാലും റോക്കറ്റ് ഉണ്ടാക്കിയാലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ദൈവം ഉണ്ടാക്കിയതിൽ നിന്നാണ്. ദൈവത്തെ മറന്നുകൊണ്ട് ഒത്തിരി പേര് ദൈവത്തേക്കാൾ മഹത്വം എടുക്കാൻ നോക്കുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ആകാശത്തിൽ കയറിയാലും കഴുകനെ പോലെ കൂടു വെച്ചാലും അതിൽ നിന്ന് ഞാൻ നിന്നെ ഇറക്കും. എന്താണ്, ഏത് റോക്കറ്റ് ആണെങ്കിലും ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് പോകുന്നതിൻ്റെ കാരണം കർത്താവ് അന്ന് പറഞ്ഞതാണ്, ഇതെല്ലാം താഴോട്ട് പോരും. അധികം നാൾ ആകാശത്ത് തുടരാൻ ആർക്കും കഴിയില്ല. ആകാശത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോയ കർത്താവിന് മാത്രമേ ഈ പ്രപഞ്ചത്തിന് മേൽ അധികാരമുള്ളൂ. വചനത്തിന് അതിവേഗത്തിൽ പാഞ്ഞു പോകാൻ കഴിയും. ദൈവവചനം പോയി അതിൻ്റെ കാര്യം സാധിക്കും. ദൈവവചനത്തിന് മാത്രമേ കഴിയൂ. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഭാവങ്ങളെ എല്ലാം മാറ്റി മാറ്റി വിവേചിക്കാൻ കഴിയുന്നതാണ് ദൈവവചനം. നമ്മുടെ ശരീരത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തി ദൈവവചനമാണ്. ശാരീരികമായി രോഗത്താൽ ഭാരപ്പെടുന്നുവോ, ഉടനെ ശരീരത്തോട് പറ, ശരീരത്തോട് സംസാരിക്കേ, വചനം പറ, ഉടനെ ശരീരം പ്രതികരിക്കും. കാരണം ശരീരം വചനത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ശരീരത്തോട് പറഞ്ഞാൽ ശരീരം പ്രതികരിക്കും. നമ്മുടെ മനസ്സിനെ ദൈവം ഉണ്ടാക്കിയതാണ്, അത് വചനത്താൽ ഉളവായതാണ്. അതുകൊണ്ട് മനസ്സിനോട് സംസാരിച്ചാൽ മനസ്സ് പ്രതികരിക്കും. ആത്മാവ് ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. ആത്മാവിൽ വചനമാണ് ക്രിയ ചെയ്യും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ശാരീരിക, മാനസിക, ആത്മീക ജീവിതത്തിന് വേണ്ടി എന്ത് വേണം? ദൈവവചനം വേണം. ദൈവവചനം ആത്മാവിൽ വളരാൻ മാത്രമുള്ളതല്ല,
ഓ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് പള്ളിയിൽ പോകണ്ടേ, ഓ ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ. അപ്പോൾ ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമല്ല വചനം, ശാരീരിക വിഷയത്തിനും വചനം വേണം, സൗഖ്യത്തിന് എന്ത് വേണം, വചനം വേണം. വചനം കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എഫേസ്യ ലേഖനം 6:17 നമ്മൾ വായിക്കുന്ന എന്താണ്? രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. എന്താണത്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. പിശാചിന്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽക്കാൻ സർവായുധ വർഗം ധരിക്കണം. രക്ഷയെന്ന ശിരസ്ത്രം, ആത്മാവെന്ന വചനത്തിന്റെ വാള്, ഇതെല്ലാം ദൈവവചനം എന്ന ആത്മാവിന്റെ വാളെടുക്കണം. ഈ വാള് നമ്മുടെ കയ്യിൽ വേണം. ദൈവവചനമെന്ന ആത്മാവിന്റെ വാള്, ഇതൊരു വാളാണ്, ഇരുവായുത്തലയുള്ള വാളാണ്. ഏത് മനുഷ്യന്റെ അകത്തേക്ക് അത് കയറും, ഏത് ഹൃദയത്തെ ഉരുക്കും. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഒരു വാളവന്റെ അകത്തേക്ക് കയറി അവന്റെ ജീവിതം മാറി. ശൗൽ ഒരു പൗലൂസായി മാറി, നിഷ്ഠൂരൻ, ഉപദ്രവിയും, ദൂഷകനും, ആമീൻ, പാപികളിൽ ഒന്നാമൻ എന്ന് പറയുന്ന രീതിയിൽ അപ്പോസ്തോലന്മാരിൽ ഏറ്റവും വലിയവനായിട്ട് താൻ മാറി. എളിമത്തമുള്ള, അപ്പോൾ തന്നെ ഏറ്റവും ശക്തനായ ഒരു അപ്പോസ്തോലിനെ വാർത്തെടുത്തത് ഒരു മഹാപാപിയുടെ അകത്ത് നിന്നാണ്. ദൈവം നല്ലൊരു ശില്പിയാണ്. ദൈവം എന്ത് മനസ്സിൽ കാണുന്നുവോ തൻ്റെ വചനത്താൽ അത് ഉളവാക്കിയെടുക്കും. നമ്മുടെ കുടുംബങ്ങളിലുള്ള ഓരോ വ്യക്തികളെയും വചനം കൊണ്ട് കർത്താവ് പണിതെടുക്കും. ദൈവത്തിൻ്റെ വചനത്തിന് പണിയാൻ കഴിയാത്ത ഒരു വ്യക്തിയുമില്ല. തുടർമാനമായി വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു വാക്ക് ഉറപ്പു തരുന്നു. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ വലിയ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ സൗഖ്യത്തിൻ്റെ പണി നടക്കുകയാണ്. നിങ്ങളിൽ വിശ്വാസത്തിൻ്റെ പണി നടക്കുകയാണ്. നിങ്ങളിൽ ദൈവം ധൈര്യത്തിൻ്റെ പണി നടത്തുകയാണ്. ഗിദെയോനോട് ദൈവം പറഞ്ഞു, പരാക്രമശാലിയെ, അവൻ ഭീരുവാണ്, പക്ഷെ വചനം എന്തു പറയുന്നുവോ അത് തന്നെ സംഭവിക്കും. പിന്നത്തേതിൽ ഗിദെയോൻ ശത്രുവിന്റെ പാളയത്തിൽ ചെന്ന് ശത്രുവിനെ തോൽപ്പിച്ചു, ഒരു വലിയ ഭരണാധികാരിയായി മാറി. ആ ദേശത്തിലെ ഏറ്റവും ഭീരുവിനെ ഏറ്റവും ധൈര്യശാലിയാക്കി മാറ്റിയത് ദൈവവചനമാണ്. അതവനിൽ സംഭവിക്കുന്നതിന് മുന്നമേ വചനം അവനിലേക്ക് വന്നു, അതവനായി മാറി. ദാവീദിനെ രാജാവാക്കിയത് ദൈവം പറഞ്ഞു, ഞാനൊരു രാജാവിനെ ഇശായിയുടെ മക്കളിൽ കണ്ടിരിക്കുന്നു. ദാവീദിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവൻ രാജാവല്ല, അവൻ തന്നെ അവനെ കുറിച്ച് പറഞ്ഞു, ഒരു നായ, ചത്ത നായ, ഒരു ചെള്ളാണ് ഞാൻ. പക്ഷേ അവൻ ആരായി മാറി? എക്കാലത്തെയും മികച്ച രാജാവായി മാറി. ദൈവം വചനം എന്തു പറയുന്നുവോ അതാണ് ഞാൻ. വചനം ക്രിയ ചെയ്താൽ അത് സംഭവിക്കും. മനുഷ്യർ പറയുന്നതല്ല ഞാൻ, മനുഷ്യർ സംസാരിച്ച വ്യക്തിയല്ല ഞാൻ. മനുഷ്യർ പറയും എന്നെ ഒന്നിനും കൊള്ളില്ല, നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല, എന്നാൽ വചനം എന്തു പറയുന്നു അതാണ് നമ്മൾ. വചനം പറയുന്നത് പോലെ നടക്കും. ഞാൻ നിന്നെ പ്രഭുവാക്കിയിരിക്കുന്നു ദാവീദിനോട് പറഞ്ഞു, അതുപോലെ തന്നെ. ഞാൻ നിന്നെ രാജാവാക്കിയിരിക്കുന്നു, അതുപോലെ തന്നെ. നീ പരാക്രമശാലിയായിരിക്കുന്നു, അതുപോലെ തന്നെ. നീ ബറയോന ശിമോനാണ്, നീ പത്രോസാകും. വചനം എന്തു പറയുന്നുവോ എത്ര പിന്മാറിപ്പോയാലും എത്ര തള്ളിപ്പറഞ്ഞാലും അത് തന്നെ അവിടെ സംഭവിക്കും. ദൈവ വചനം പറയുന്നത് പോലെ ആയിത്തീരും. അതുകൊണ്ട് ദൈവ വചനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ കൂടുതൽ ആശ്രയം വെക്കുക. ദൈവ വചനം ആത്മാവിൻ്റെ വാളാണ്, അതുപോലെ സംഭവിക്കും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ അത് സംഭവിക്കട്ടെ, നമ്മുടെ വ്യക്തികളിൽ അത് സംഭവിക്കട്ടെ. വചനം അത്ഭുതകരമായ റിസൾട്ടുകൾ കൊണ്ടുവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വീടുകളിലും അവർ വചനങ്ങൾ പറയുമ്പോൾ അത് തന്നെ സംഭവിക്കട്ടെ. ആ വീട്ടിൽ വചനത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ. ഏത് നേരത്തും ആത്മാവിൻ്റെ വാളവരെടുക്കട്ടെ. വായിൽ വചനമെടുക്കട്ടെ. വചനം പറയുന്നത് പോലെ സംഭവിക്കട്ടെ. ഇന്ന പുസ്തകത്തിൽ ഇന്നതുപോലെ പറയുന്നത് കൊണ്ട് ഞാനും പറയുന്നു. ജോഷുവയോട് പറഞ്ഞ പോലെ നിന്റെ വായിൽ നിന്നത് മാറിപ്പോകരുത് എന്ന് പറഞ്ഞതുപോലെ
ഈ ജനത്തിന്റെ വായിൽ വചനം കൊണ്ട് നിറയട്ടെ, ഒരു പറയുന്നത് പോലെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിൻ വാഗ്ദത്തം നിത്യജീവൻ ഞാനും പ്രാപിക്കുവാനെന്നേ നിന്റെ നിൻ വാഗ്ദത്തം. പ്രവൃത്തി 19:20 ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് ബലപ്പെട്ടു. ദൈവവചനം ശക്തിയോടെ പരന്ന് ബലപ്പെട്ടു എവിടെയാണെന്ന് അറിയാമോ? 7 മന്ത്രവാദികൾ യേശുവിന്റെ നാമം വായിലെടുത്തതാണ്. ഉടനെ ഒരു ഭൂതം പിടിച്ച മനുഷ്യൻ ഈ മന്ത്രവാദികളെ വസ്ത്രം വലിച്ചു കീറി ഉപദ്രവിച്ചു. അവര് ജീവനും കൊണ്ട് ഓടി. ഇത് ദേശം മുഴുവൻ അറിഞ്ഞു. എല്ലാവർക്കും ഭയമായി. മന്ത്രവാദത്തെ വെല്ലുന്ന ശക്തിയാണ് ദൈവവചനത്തിന്, യേശുവിന്റെ നാമത്തിന്, യേശുവിന്റെ വാക്കുകൾക്ക് എന്ന് ആ ദേശക്കാരറിഞ്ഞു. ഒരു നാട് മുഴുവനും ഈ വാർത്ത പരന്നു. വലിയ മന്ത്രവാദി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദികളാണ് ഇപ്പോൾ ഉടുതുണിയില്ലാണ്ട് ഓടിയത്, മതിലഞ്ചാടി ഓടി. കാരണം എന്താണ്? ഭൂതം ബാധിച്ച മനുഷ്യൻ ഈ 7 പേരെ കീഴ്പ്പെടുത്തി. അങ്ങനെ ദേശം മുഴുവൻ ഈ വാർത്ത അറിഞ്ഞു. ഇത്രയും വലിയ മന്ത്രവാദികൾക്ക് ഇത് സംഭവിച്ചെങ്കിൽ ഞങ്ങൾ ഈ പുസ്തകങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞ് എല്ലാവരും പുസ്തകങ്ങൾ, മന്ത്രവാദ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തീയിട്ടു. 50,000 വെള്ളിക്കാശ് വില വരുന്ന പുസ്തകങ്ങൾ. യേശുവിനെ ഒറ്റിക്കൊടുത്ത എത്ര രൂപയ്ക്കാണ്? 30 വെള്ളിക്കാശിന്. 50,000 വെള്ളിക്കാശ്, അപ്പോൾ എത്ര കോടി രൂപ, ഇന്നത്തെ എത്ര കോടി രൂപയുടെ ആസ്തിയാണ് അതിനുള്ളത്. അത് മുഴുവനും തീയിട്ട് ചുട്ടുകളഞ്ഞു. ദൈവവചനം ശക്തിയോടെ പരന്നു. ദൈവവചനം പരക്കാതിരിക്കുവാൻ ചെയ്തുകൊണ്ടിരുന്ന മന്ത്രവാദങ്ങൾ അവിടെ ഇല്ലായ്മയായി. മന്ത്രവാദങ്ങൾ തകർന്നുപോയി. പൗലോസ് സംസാരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി എന്താണെന്ന്
പൗലോസ് ഇല്ലാത്തിടത്ത് വെളിപ്പെട്ടു. പൗലോസ് പോയില്ല, മന്ത്രവാദികൾ യേശുവിന്റെ നാമം പറഞ്ഞതാണ്, വചനം പറഞ്ഞു നോക്കിയതാണ്. ഉടനെ പിശാച് അവിടെ കയറി പിടിച്ചു. ഇതുപോലെയാണ് ദൈവവചനത്തിന്റെ ശക്തി. നാം ചെല്ലേണ്ട ആവശ്യമില്ല, അതിവേഗത്തിൽ ചെന്ന് അതിന്റെ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ആ ദേശം മുഴുവനും കർത്താവിങ്കിലേക്ക് തിരിയുവാൻ കാരണമായി തീർന്നു. ദൈവവചനം അതിവേഗത്തിൽ പായും. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, യെശയ്യാ പ്രവചനത്തിൽ അതിന്റെ കാര്യം സാധിക്കാതെ ദൈവവചനം മടങ്ങി വരില്ല. വേഗത്തിൽ അതിന്റെ കാര്യങ്ങൾ സാധിപ്പിക്കും. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. യേശു പോയിടത്തെല്ലാം ദൈവവചനം പറഞ്ഞു. യേശു പോയിടത്തെല്ലാം ഉപമകൾ പറഞ്ഞു. യേശു പോയിടത്തെല്ലാം ശിഷ്യന്മാർക്ക് പൊരുളുകൾ തിരിച്ചു കൊടുത്തു. 3.5 വർഷത്തിന്റെ നല്ല സമയം രോഗികളെ സൗഖ്യമാക്കുകയും കൂടുതൽ സമയം അവരെ പഠിപ്പിക്കുകയും അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും ചെയ്തു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഞാൻ പറഞ്ഞ വാക്കുകൾ മാറില്ല എന്നിങ്ങനെ ഉറപ്പിച്ചു പറയുവാനുള്ള ധൈര്യം വചനമായവനുണ്ടായിരുന്നു. ആ വചനം കാര്യം സാധിച്ചു. ക്രൂശിലൊടുവിൽ വചനം പറഞ്ഞു, സകലതും നിവർത്തിയായി. ദൈവവചനത്തെ വചനം ഭൂമിയിൽ വന്ന് നിവർത്തിയാക്കി. അതത്ര യേശു ക്രിസ്തു ജഡമായി തീർന്നു, ഈ ഭൂമിയിൽ നടന്നു. വചനം, ആ വചനത്തിന്റെ മാറിൽ യോഹന്നാൻ ചാഞ്ഞു, വചനത്തെ തൊട്ടു, വചനം അവർക്ക് അപ്പം നുറുക്കിക്കൊടുത്തു, വചനം മരിച്ചവരെ പുറത്തു കൊണ്ടുവന്നു, വചനത്തെ തൊട്ടു, വചനം സൗഖ്യം പകർന്നു കൊടുത്തു, വചനം ബന്ധനങ്ങളെ അഴിച്ചു, വചനം ഭൂതങ്ങളെ പുറത്താക്കി, വചനം തിരുവെഴുത്ത് പറയുന്ന പോലെ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാമത്തെ ദിവസം വചനം ഉയർത്തെഴുന്നേറ്റു. ഇന്ന് വചനം പിതാവിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്നു. വചനത്തിന്റെ ഇപ്പോഴത്തെ ജോലി പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് മധ്യസ്ഥതയണയ്ക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുന്ന, വചനത്തിൽ വിറയ്ക്കുന്ന തന്റെ ദാസന്മാർക്ക് വേണ്ടി, ദാസിമാർക്ക് വേണ്ടി വചനം സദാ വാദിച്ചുകൊണ്ടിരിക്കുന്നു, പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിന്റെ വചനത്തിൽ കൂടുതൽ നമുക്ക് വിശ്വസിക്കാം. വചനത്തിന് ജീവനുണ്ട്, അത് ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ച് ഈ സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചാലും വചനത്തെ തൊടുവാൻ കഴിയും, വചനത്തിൽ ആശ്രയിക്കാൻ കഴിയും, വചനത്തെ രുചിക്കുവാൻ കഴിയും, വചനത്തിന്റെ മാറിൽ ചാരുവാൻ കഴിയും. വചനം നമ്മുടെ നടുവിലേക്ക് വരും, വചനം നമ്മിൽ വസിക്കും, വചനം നമ്മെ കൈപിടിച്ച് നടത്തും, വചനം കടലിന്റെ മീതെ നടക്കും, വചനം മരിച്ചവരെ പുറത്തു കൊണ്ടുവരും. എത്രപേരത് വിശ്വസിക്കുന്നു? വചനം എന്ന് പറയുന്ന ബൈബിളിൽ ഇരിക്കുന്ന അക്ഷരമല്ല, വചനത്തിന് ജീവനുണ്ട്, അത് ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ വചനം നിങ്ങളെ തൊടുകയാണ്. വചനം ദൈവമാണ്, വചനം നിങ്ങൾക്ക് വെളിച്ചം തരും, വചനം നിങ്ങളെ വിടുവിക്കും, വചനം നിങ്ങളെ ബന്ധനങ്ങളെ അഴിക്കും. ഇന്ന് നിങ്ങളും ഞാൻ അനുഭവിക്കുന്ന ഏത് പ്രശ്നമാണ് അതിന് വചനം മറുപടി തരും. യേശുവിന്റെ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീടുകൾക്കകത്തുള്ള എല്ലാ കലക്കങ്ങളും മാറട്ടെ. സമാധാനത്തിന്റെ ദൈവമേ, സാത്താന് വേഗത്തിൽ ഞങ്ങളുടെ കാലിന്റെ കീഴെ മെതിക്കുന്നവനെ, ഇപ്പോൾ വീടുകൾക്കകത്തുള്ള കുടുംബ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകട്ടെ. ഇത് ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ അതിന്റെ റിസൾട്ടുകൾ കാണട്ടെ. ഞങ്ങൾക്ക് പുതിയ പ്രൈസ് റിപ്പോർട്ടുകൾ, നല്ല സാക്ഷ്യങ്ങൾ കിട്ടണം കർത്താവേ. പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ഒരുപോലെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. വചനം അയച്ച് വിടുവിക്കുന്ന ആ വചനം വെളിപ്പെട്ടു വരട്ടെ, ജനങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ.